ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് എന്തിനാണ് ഈ പത്തനംതിട്ടയെന്ന് ഇവിടെ കൊണ്ടുവന്നത്? മനസ്സിലായോ? അതായത് ഇപ്പം പണിയെടുക്കുന്നവനും അല്ലെങ്കിൽ അതാത് സ്ഥലത്തുള്ളവനും സീറ്റ് കൊടുക്കില്ല. ഇവരുടെ ശിങ്കിടി, അതായത് ഒരാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് പോയാൽ അയാൾക്ക് പകരമുള്ള ഒരാളാണ് ഇപ്പം ഈ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്കറിയാം. രാഹുൽ മാങ്കൂട്ടം കുറേ കാലങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വലുതായ ഒരാളാണ്. അന്ന് ഞാൻ കമൻ്റ് അടിച്ചു, ഞാൻ പറഞ്ഞു ഇയാൾ വെറും സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന ആളാണ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അയാളെ ആൾക്കത് മനസ്സിലായതുകൊണ്ട് അയാൾ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി അയാൾ പോയി ജയിലിൽ കിടന്നു 10-15 ദിവസം. നല്ല സുഖമായിട്ട് വന്നപ്പോൾ നല്ല സുന്ദരനായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു പ്രശ്നം അയാൾക്ക് അവിടെ കണ്ടില്ല 10-15 ദിവസമായിട്ട്. അപ്പോഴാണ് അയാൾ നേതാവായത്. ഉടനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായത് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ട മാതിരി രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഈ പ്രിയദർശൻ്റെ സിനിമ മാതിരിയാണ്. ഒരാൾ അങ്ങോട്ട് പോകണോ, ഒരാൾ ഇങ്ങോട്ട് പോകണോ, ആരാരുടെ കൂടെ നിൽക്കണേ. ഉമ്മൻചാണ്ടിയുടെ ആളുകൾ മുഴുവൻ ഒരു ഗ്രൂപ്പ് വേറെ ആളുകളുടെ കൂടെ. അപ്പം ഞാൻ ഈ നേതാക്കന്മാരെ കാണാൻ പോകുമ്പം ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ആരാ സംസാരിക്കണത്. ഞാൻ ചോദിക്കാറില്ല. അപ്പം ഞാൻ ചോദിച്ചു ഉമ്മൻചാണ്ടിയുടെ വലം കൈയാണ് ഇത് വലിയ വേറെ നേതാക്കളോട് സംസാരിക്കുന്നത്, ഇത് ഐ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ആരുടെ കൂടെയാണെന്ന് രാവിലെ നമ്മൾ എണീറ്റ് പ്രശ്നം വെച്ച് നോക്കണം. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ, പിന്നെ നമ്മുടെ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രത്യേക, എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ പറയില്ല കേട്ടോ, നല്ല പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് ഉള്ളൊരു പാർട്ടിയാണ്. പക്ഷേ എവിടെയാണ് അധികാരം? ഇപ്പോൾ ഒരു സംശയമുണ്ട്, ഡൽഹിയിലത്തെ നേതാവ് ഇനി ഇവിടെ മുഖ്യമന്ത്രി, കുറേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് കേട്ടോ. അതായത് പണ്ടൊക്കെ നമ്മൾ ഒരാളെ മനസ്സിൽ കാണും വരുമ്പോൾ, ഇന്ന ആളായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, അവനോൻ തന്നെ തീരുമാനിക്കുക ആരാ മുഖ്യമന്ത്രി. എന്നിട്ട് അത് വരാൻ പറ്റാണ്ടായാലോ അത് വരാളുടെ കൂടെ നിന്ന് ആൾക്കാരൊക്കെ മറ്റാളുടെ കൂടെ പോകും. ഇപ്പോൾ ഒന്നാമൻ്റെ കൂടെ അധികാരവുമില്ല, രണ്ടാമൻ്റെ കൂടെ കയറിയിരിക്കുക. അത് ഇനി ആ രണ്ടാമനെ കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രാവിലെ കോൺഗ്രസ് രാഷ്ട്രീയം സത്യം പറഞ്ഞാൽ ഒന്നും ആർക്കും, എനിക്കൊന്നും നിങ്ങൾ പത്രക്കാർക്ക് പറയണ്ട ആരാരുടെ കൂടെ നിൽക്കണമെന്ന്. കാരണം നമ്മളിപ്പോൾ ഇന്നലെ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ ഞാൻ കേട്ടു. ചെറിയാൻ ഫിലിപ്പിനെ എല്ലാ ഉള്ളുകളിലും അറിയുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടി അവസാനം മാനസിക വിഷമം കൊണ്ടാണ് അദ്ദേഹം പോകുമ്പോൾ അത്രയും മാനസിക വിഷമം അദ്ദേഹം, കാരണം അദ്ദേഹത്തിൻ്റെ വലം കൈ എന്ന് വിചാരിച്ച ആളുകൾ പിന്നെ കാണുന്നത് വേറെ ആളുകളുടെ കൂടെ. അപ്പം അദ്ദേഹത്തെയും ചതിച്ചു, കെ കരുണാകരനെ ചതിച്ചത് പോട്ടെ, അത് പിന്നെ ചതികളുടെ ഒരു പരമ്പരയാണ്. അത് പിന്നെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ മാതിരി അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് എനിക്കൊന്നുമില്ല, എനിക്കറിയാം ഇവർ ഇതേ ചെയ്യുള്ളൂ. പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ മല ഇതേമാതിരി ജനകീയനായിട്ടുള്ള ഒരാൾ, എന്താ അദ്ദേഹത്തിൻ്റെ മകൻ ഇതുപടക്ക് വരാത്തത്? ചാണ്ടിയുമ്മൻ എന്താ ഇവിടേക്ക് പ്രചരണത്തിന് വരാത്തത്? എൻ്റെ ചേട്ടൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കെ മുരളീധരൻ 11-12. അദ്ദേഹം ഒരിക്കലും, അദ്ദേഹം ഇപ്പം ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നേരെ എതിർ പറയുന്നൊരു സ്വഭാവമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ അദ്ദേഹം പറയും അല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്ന, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വരില്ല. കാരണം എൻ്റെ അമ്മേനെ എനിക്കത് പറയുമ്പോൾ സങ്കടമാണ്, എനിക്ക് പറയാൻ പറ്റണില്ല. അച്ഛനോടാണോ അമ്മയോടാണോ സ്നേഹം എന്ന് ചോദിച്ചാൽ മുരളിയേട്ടൻ അമ്മക്കുട്ടിയായിരുന്നു, അമ്മ എന്ന് പറഞ്ഞാൽ മുരളിയേട്ടൻ അത്ര ജീവനായിരുന്നു. ആ അമ്മേനെ പറഞ്ഞ ആരോടും മുരളിയേട്ടൻ ക്ഷമിക്കില്ല മനസ്സിൽ, അതെനിക്കറിയാം. പുറത്ത് കാണിക്കും, പുറത്ത് പാർട്ടി പറഞ്ഞാൽ അദ്ദേഹത്തിന് പലതും ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇതുണ്ടായപ്പം ഞാൻ, എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ ചോദിച്ചു ഈ മുരളിയേട്ടൻ്റെ അമ്മയുടെ മോനാണോ എന്ന്, എനിക്ക് സങ്കടം വന്നിട്ട്. പക്ഷേ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ നിസ്സായത് എന്താണെന്നുള്ളത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം കരയുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ചേട്ടൻ കരയണാണ്ടത് എൻ്റെ അമ്മ മരിച്ചപ്പോൾ മാത്രം. അച്ഛൻ മരിച്ചപ്പോൾ പോലും ആൾ സ്ട്രോങ് ആയിട്ട് നിന്ന ആളാണ്, അത്ര അമ്മയോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ആളാണ്. ആൾ ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കില്ല രാഹുൽ മാങ്കൂട്ടൻ ജയിക്കണം. എൻ്റെ അമ്മ എന്ത് തെറ്റാണ് അവരോടൊക്കെ ചെയ്തത്? ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ആൾക്കാരൊന്നുമല്ല മുകളിൽ നിന്നാണ്. അവരൊക്കെ എൻ്റെ വീട്ടിൽ രാവിലെ, എൻ്റെ അമ്മ രോഗിയായിട്ട് 65 വയസ്സിൽ മരിച്ചത് ഈ പാർട്ടി പ്രവർത്തകർ, കാരണം ആ സമയത്ത് അമ്മ അമ്മയുടെ ആരോഗ്യം നോക്കില്ല. അച്ഛൻ വിളിച്ച് പറയും ഇത്ര ആൾക്കാർ കഴിക്കാനുണ്ട്,
രാത്രിയാവുമ്പോൾ പാവം അമ്മയ്ക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഹാർട്ടിൻ്റെ പ്രശ്നം ആരും അറിഞ്ഞില്ല. അമ്മ ജനലുമ പിടിച്ചിരുന്ന് ശ്വാസം മുട്ടണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ നേതാക്കന്മാർ വരുമ്പോൾ താഴെ പോയിട്ട് പറയും കുട്ടികൾക്ക് മിടുക്കില്ല, അവർ ജോലിക്കാർ ശരിക്ക് കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് അമ്മ താഴെ ഇറങ്ങി വന്ന് കൂടെ ഇരുന്ന് ഭക്ഷണം കൊടുത്ത് 11:30 മണിക്ക് വന്ന് കിടക്കണ എൻ്റെ അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ആയുസ് മുഴുവൻ കളഞ്ഞത് ഈ പാർട്ടി എൻ്റെ കുട്ടികളെന്നാണ് പറയാം. ഇതേ വാക്ക് അമ്മ ഉപയോഗിക്കുക. അമ്മ ചിത്രയിൽ കിടക്കുന്ന സമയത്താണ് തിരുത്തൽവാദം ഉണ്ടായത്. തിരുത്തൽവാദം ഉണ്ടായപ്പോൾ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വന്നിട്ട് അമ്മയുടെ അടുത്ത് ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞറിയോ, നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ കുട്ടികളല്ലേ, ഞാൻ വളർത്തിയ മക്കളാണ്, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുന്നു. അപ്പോൾ അത്രയും ആ ഒരു മനസ്സായിരുന്നു അമ്മയുടെ. പക്ഷേ എൻ്റെ അമ്മ അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പഠിക്കാത്ത സമയത്ത് BA എക്കണോമിക്സ് കഴിഞ്ഞ് കോപ്പറേറ്റീവിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ അമ്മ. 40s എൻ്റെ അച്ഛനെ കല്യാണം കഴിച്ച്, അച്ഛനന്ന് ഈ തൊഴിലാളി നേതാവാണ്, INDUC എംഎൽഎ. ഞങ്ങൾ രാവിലെ പോകുമ്പോൾ എനിക്ക് മുടിയൊക്കെ കെട്ടിത്തന്ന തൊഴിലാളികളാണ് സീതാറാം മില്ലിലെ. ആ തൊഴിലാളികളുടെ ഇടയിൽ കടന്നിട്ടാണ് പിന്നെ എൻ്റെ അമ്മ ഒരു വാക്ക് പോലും ഇംഗ്ലീഷ് പോലും പറയാൻ പറ്റാത്തൊരു പാവം സ്ത്രീയായിട്ട് മാറി. അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് അച്ഛൻ്റെ, അച്ഛന് ഇത്രയും അണികളെ ഉണ്ടായത്, അച്ഛൻ്റെ മാത്രം മിടുക്കല്ല എൻ്റെ അമ്മയുടെയും കൂടി മിടുക്കല്ല അമ്മയുടെ ആ നിഷ്കളങ്കത, അമ്മയോടുള്ള സ്നേഹം. നിങ്ങൾ ആരെങ്കിലും കല്യാണി കുട്ടിയമ്മ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറ്റം ഒരാളും പറയില്ല. അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നയനാർ സാറാണ്. നയനാർ സാറ് വീട്ടിൽ വരുമ്പോൾ മറ്റേ അച്ഛനെ ഇറങ്ങി വരുമ്പോൾ പറയും ഞങ്ങളെ കാണാനില്ല കേട്ടോ, ഞാൻ ഉറ കാണാനാണ് വന്നതെന്ന് പറയും. അത്രയും വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയത്തിൽ കാത്തു സൂക്ഷിച്ച ആളാണ് എൻ്റെ അമ്മ. ആ അമ്മ ആയുസ് താണ്ട് പോയത് ഇങ്ങനെയുള്ള നേതാക്കന്മാർക്ക് വേണ്ടി, അതിലാണ് എനിക്കിപ്പോൾ സങ്കടം. അന്ന് എൻ്റെ അമ്മയുടെ ആരോഗ്യം നോക്കിയിരുന്ന അമ്മ കുറച്ച് കാലം കൂടിയും ജീവിച്ചേനെ, ഇതൊന്നും നോക്കില്ല. അച്ഛനും ഇല്ലല്ലോ, അച്ഛനിങ്ങനെ രാവിലെ എണീറ്റ് അങ്ങ് പോവും, എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അമ്മ ഒന്നും അച്ഛനെ അറിയിക്കില്ല, ഒരു വിഷമവും അറിയിക്കില്ല. ഞങ്ങൾക്കത് അറിയാം, കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി, ചേട്ടനും ഈ ഓട്ടായി. അപ്പം അങ്ങനെ വളരെ ഇതിൽ അമ്മ കൈവിട്ട് പോയ ഒരാളാണ് ഞാൻ. എനിക്ക് അമ്മ മരിച്ചാൽ മരിക്കാം, നമുക്ക് മരണം എപ്പോഴാണ് സന്തോഷം. ഈ നന്ദി കെട്ടവർക്ക് വേണ്ടി, ഈ നന്ദി കെട്ട ഈ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ അമ്മ ഇത്ര ചെറുപ്പത്തിൽ പോയത് എന്നുള്ള സങ്കടം. അത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരയും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കണില്ലേ.